തത്വമയും പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ കേരളത്തിൽ നിന്ന് പൂ തിരുവോണം ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും പാരായങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ കെട്ടകാലത്തും കാലത്തും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ് മഹാബലി തമ്പുരാനെ വരവേൽക്കാനുള്ള ആഘോഷം പൊടിപൊടിക്കുമ്പോൾ ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് ഈ മഹാബലി ബലി ബലോദയമാണ് ഭാരതീയ ജീവിത ദർശനത്തിന്റെ സംഗ്രഹം ധർമാധർമ്മ വിചന്തനം ഇവിടെ നടക്കുന്നു മുത്തച്ഛനായ പ്രഹ്ലാദർ നൽകിയ വാടാമലർ മാലയും ഗുരു ശുക്രാചാര്യൻ നൽകിയ ശംഖുമായി സ്വർഗമടക്കിയ മഹാബലിക്ക് സ്വന്തം മഹന്തയെ ജയിക്കാൻ കഴിഞ്ഞില്ല വൈഷ്ണവശക്തി വാവനായി വന്ന് ഇന്ദ്രപട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിലും ധർമ്മനിഷ്ഠനായ അദ്ദേഹത്തിന് വിശ്വകർമാവിനാൽ നിർമ്മിതമായ സുതലം ലഭിച്ചു അടുത്ത മന്യന്തരത്തിൽ ഒരിക്കൽ നഷ്ടപ്പെട്ട സ്വർഗസിംഹാസനവും കിട്ടി മനുഷ്യവർഗത്തെ ഒന്നായി കണ്ട് പക്ഷപാതം കൂടാതെ ഭരിച്ച ബലിക്ക് അതൊന്നുകൊണ്ട് മാത്രം ചിരഞ്ജീവിതം കിട്ടി ഏത് ദുർഘടകാലത്തും മലയാളി കഴിവിലും കഴിഞ്ഞ വിധം ബലിയെ വരവേൽക്കുന്നു ഇതാണ് മഹാബലി എന്ന മഹത്തായ സങ്കല്പത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ വീക്ഷണത്തിൻ്റെ സാരം എന്നാൽ ഓണം കേരളത്തിൽ മാത്രമോ അല്ലെങ്കിൽ മഹാബലിയുടെ കഥയുമായി ബന്ധപ്പെട്ട ആഘോഷമോ മാത്രമായിരുന്നില്ല എന്ന് ചില പഴയ സാഹിത്യകൃതികളിൽ നിന്ന് മനസ്സിലാക്കാം സംഘകാലത്ത് തന്നെ ഏഴ് ദിവസം നീണ്ടു നിന്ന ഓണാഘോഷം ഉണ്ടായിരുന്നതായി തമിഴ് കാവ്യമായ മധുര പറയുന്നു മധുരയിലെ ജനങ്ങൾ ആടിപ്പാടി തെരുവേദിയിലൂടെ നടന്നു ദേവാലയങ്ങളിൽ പൂജകൾ നടത്തി ഭവനങ്ങളിൽ വിഭവസംബന്ധമായ സദ്യയും ഒരുക്കി ഏടി ഡേ ഒൻപതാം നൂറ്റാണ്ടിലെ മറ്റൊരു തമിഴ് ഗ്രന്ഥത്തിൽ ഓണാഘോഷത്തിന്റെ വിവരണം ഇങ്ങനെയാണ് ദേവ ഇന്നയ്ക്ക് ഏഴാം ദിവസമാണ് ഓണം അവിടത്തേക്ക് വിളമ്പാൻ വിശിഷ്ട വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് നാളെ മുതൽ കാലുമയക്കാൻ പോകാതെ എൻ്റെ വീട്ടിൽ തന്നെ തങ്ങണം നിന്റെ മോഹന രൂപം കണ്ട് ഞങ്ങൾക്ക് ആനന്ദിക്കണം മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ടാണ് അവിടെയും ഓണം ആഘോഷിച്ചിരുന്നത് എന്ന് ഈ കാവ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് കേരളീയർ ഓണത്തെ വാമനമൂർത്തിയുടെ അവതാര ദിനമായും കൊണ്ടാടുന്നത് എടി പതിനാലാം നൂറ്റാണ്ടിൽ ഓണപ്പാട്ട് എന്നും മഹാബലി ചരിതം എന്നു പേരുള്ള ഒരു പുസ്തകം കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു മാവേലി നാടുവാണിയുടെ കാലം എന്ന പാട്ട് ഈ പുസ്തകത്തിലേതാണ് എന്നാൽ ഇതിന്റെ കർത്താവ് ആരാണെന്ന് ഇന്നും അജ്ഞാതമാണ് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിലും പലയിടത്തും ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട് മഹാബലിയുടെ കഥ ഓണാഘോഷത്തെ ഒരു ആത്മീയ തലത്തിലേക്ക് ഉയർത്തുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇതൊരു കാർഷികോത്സവമായിരുന്നു വിളവെടുപ്പിന്റെ ആഘോഷം പ്രകൃതിയുടെ സമൃദ്ധിയിലാണ് മനുഷ്യന് ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും കഴിയുന്നത് എന്ന മഹത്തായ സന്ദേശമാണ് ഓണം പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഓണത്തിന്റെ തനിമയും ലാവണ്യവും നഷ്ടപ്പെടുന്നു എന്ന് പഴയ തലമുറയ്ക്ക് അഭിപ്രായമുണ്ട് മാറുന്ന സാഹചര്യങ്ങൾക്ക് അനുരൂപമാ വിധം ഉത്സവങ്ങൾക്ക് രൂപാന്തരം വരുന്നത് സ്വാഭാവികം തന്നെയല്ലേ എങ്കിലും മാറ്റങ്ങൾക്കുള്ളിലും അനേകം വികാരങ്ങൾ ഇഴുകിച്ചേർന്ന് മലയാളിയുടെ മനസ്സിൽ ഓണം സൃഷ്ടിക്കുന്ന ഭാവാന്തരീക്ഷത്തിന് മാറ്റമൊന്നും തന്നെയില്ല മലയാളി ഉള്ളിടത്തോളം കാലം ഓണം ഒരു ആഘോഷമാണ് അതിലുപരി ഒരു വികാരമാണ് നന്മയും സമൃദ്ധിയും ഒരുമയും ഒക്കെ നിറയുന്ന ഒരു വലിയ സന്തോഷം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്